വെൽക്കം ബാക്ക് ഗയ്സ്. ആർക്കിന്റെ അടുത്തൊരു എപ്പിസോഡാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ലൈവ് ഇട്ടുണ്ടായില്ലേ, അതിന്റെ കണ്ടിന്യൂഷനാ. ലൈവ് ഇച്ചിരി ശോകം വരുന്നുട്ടാ. നമ്മുടെ ഇന്ന് നമ്മുടെ സ്വന്തം ഗ്രിഫിൻ പോയി, ഗ്രിഫിനെ കിട്ടി, അവസാനം ധവൻ ഗ്രിഫിനെ കൊന്നു ഗയ്സ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം സീബ്ര നല്ല ലെവലുണ്ടായിരുന്നു, നല്ല സ്പീഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഫോണിൽ നിന്ന് ചാടിച്ചത്ത്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സാധാരണ ഗിഗി ഉണ്ടല്ലോ, നമ്മള് ഫസ്റ്റ് ടീം ചെയ്തത് നമ്മൾ അവനെ വെച്ചിട്ട് ഇവനെ കമ്പയർ ചെയ്യുന്നു പറഞ്ഞാൽ അവനെ പോലെ ഇരിക്കും എന്ന് ചോദിച്ചു. പക്ഷെ ഇവന് ഒടുക്കത്ത സ്പീഡാ, ഒരു രക്ഷയില്ലാത്ത സ്പീഡാ, പിടിച്ചാ കിട്ടാത്ത സ്പീഡാ. നമ്മൾ എന്തിനെ കൊണ്ടുവന്നിട്ടും അങ്ങനെ ശരിയാവണില്ല എന്നുള്ളതാണ് സംഭവം. ഒരു പണിയാ, നമ്മള് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെ ഉണ്ടോ, നമ്മൾ എവിടെ നിർത്തി അവിടെ നിന്നാ തുടങ്ങിയേക്കണേ. ഇപ്പൊ രാത്രി ആയി കഴിഞ്ഞപ്പോ അവൻ അവിടെ അന്നിട്ട് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഓരോന്നൊക്കെ പൊളിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കിടക്കണം കണ്ടോ. പൊളിക്കും മോനെന്നെ കൊല്ലും തിരിച്ചൊരു എടുക്കും, ഇതന്നെ പരിപാടി. ഞാനൊരു സ്റ്റോറേജ് ബോക്സ് സെറ്റ് ആക്കിയിട്ടുണ്ട് പൈസ ഉണ്ടോ, ഇത് ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് വെക്കണേ, ഒളിച്ചു വെക്കണേ, നമുക്ക് എടുത്തുകൊണ്ട് പോവാട്ടോ. എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എല്ലാ സാധനം ഞാൻ ആഡ് ചെയ്ത് വെക്കുക. കാരണം എന്താ അറിയാമോ, കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടാനുള്ളൊരു ചെറിയ സീനുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം എടുക്കാം, എല്ലാം എടുത്തിട്ടാ, എല്ലാം എടുത്തോ. കണ്ട അവൻ്റെ കണ്ട് എൻ്റെ പൊന്നു, ഞാൻ അത് എങ്ങനെയും കൊണ്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ. അടിപൊളി. ഈ സാധനം നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ വടിയായി കഴിഞ്ഞപ്പോൾ എടുത്തേക്കണോ, ഇതും ആവശ്യമില്ല. അയ്യോ തുറക്കടാ, ഇത് ആവശ്യമില്ല. ഫുഡാ, ഫുഡ് നമുക്ക് കുറച്ച് കഴിക്കാനുണ്ട്, നമ്മുടെ ഉള്ള ഫുഡ് കുറച്ച് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഓക്കെയാ, നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണേ, അതും കൂടി ഉള്ളു ബീസ്. ഇനി അവൻ്റെ അടുത്തേക്ക് എനിക്ക് ചെല്ലാൻ പറ്റില്ല. പിന്നെ അവൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ വടിയായില്ലേ, അതിൻ്റെ ഉള്ളിൽ കിടക്കണം മറ്റേ കുറച്ച് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതും കൂടി എടുക്കാനുണ്ട്. മറ്റേ ഗ്രിഫിൻ വടിയായില്ലേ അതിൻ്റെ, അതും കൂടി ഞാനൊന്ന് എടുത്തിട്ട് വരാം. പക്ഷേ അല്ലാതെ ഇവനെ കൂട്ടാൻ പറ്റില്ല കേട്ടോ, കാരണം ഇവൻ്റെ ഉടുക്കത്ത ഭ്രാന്ത്. അതുണ്ടോ വേടാ, കണ്ടോ എന്നെ ഓടാ, ഓടിക്കോ. കണ്ടോ ഭയങ്കര ഭ്രാന്താവൻ. അപ്പൊ ഞാൻ മറ്റേ ഗ്രിഫിന്റെ സംഭവങ്ങൾ ഉണ്ടായില്ല, അതിന്റെ ഉള്ളായിരുന്നു നമ്മുടെ തോക്ക് സംഭവങ്ങളൊക്കെ, ഞാൻ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വരാട്ടോ. അത് കണ്ടുപിടിക്കണം, ഇവിടെ എങ്ങാണ്ട് കിടക്കണ്ട് ഗ്രിഫിൻ വടിയായിട്ട്, എവിടെ എങ്ങാണ്ട് അതിന്റെ സംഭവം കിടക്കണ്ട്, ഞാൻ അതും കൂടി ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ഇത് സെറ്റ് ആട്ടാ, നമ്മുടെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഗ്രിഫിന് ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഗ്രിഫിന്റെ ഡെഡ് ബോഡി എന്നുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഗ്രിഫിൻ 2.0 അടുത്ത് തന്നെ ഇറക്കുന്നതായിരിക്കും, അടുത്ത എപ്പിസോഡ് തന്നെ അവൻ ഇറക്കുന്നതായിരിക്കും ബിസുവിന. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഫുള്ള് വേണ്ട ആക്ച്വലി, നമുക്ക് ഇതിൻ്റെ ഒരു പകുതി എടുക്കാം. പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്ത് കൂട്ടണം ആക്ച്വലി. അയ്യോ ഇത് ഫുള്ള് വരില്ല അങ്ങോട്ട്. ഓക്കെ സെറ്റ് ഇട്ടാ. നമ്മുടെ വെയിറ്റ് ഉണ്ടോ, വെയിറ്റ് ഒന്ന് നോക്കിയിട്ട് കണ്ടാ. ഇവനെ കൊണ്ട് രക്ഷയില്ല, അവർ രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി വട്ടന ബിസ്. ജാതി അല്ല സൈക്കോണ് കണ്ടാ, അവിടെ നിന്ന് മാറ്റണമാണ്, അല്ലാതെ വേറെ രക്ഷയില്ല. ഓ എന്റെ പിന്നെ വാ 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 വാ, പുറകുണ്ട്. ചത്ത് പിന്നെ വെള്ളത്തിൽ പോയി നിൽക്കണ്ട് കേട്ടോ. നമുക്കൊരു പണിയാ, ഈ സമയം കൊണ്ട് പോയിട്ട് ട്രാപ്പ് സെറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ വന്നേനും പോയി ട്രാപ്പ് ഇവിടെ മറ്റേ സംഭവങ്ങൾ ബാക്കിയുണ്ടല്ലോ. കണ്ടോ ട്രാപ്പ് നമുക്ക് ഉണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ടോ, നമ്മൾ ഇവിടെ വന്നിട്ട് കണ്ടോ ഈ ലോക്ക് ഉണ്ടോ, ഈ ലോക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ലോക്ക് ഇട്ട് പിടിപ്പിച്ചില്ലായിരുന്നു. കാണിച്ചാ കേട്ടോ, കണ്ടോ ആ സ്നാപ്പ് ചെയ്യണോ, നമുക്ക് ഈ സ്നാപ്പാണ് മിസ്സായത് ബീസ്. ഇനി ഓക്കെ, ഇനി എൻ്റെ ഉള്ളിലേക്ക് ഇവനെ ഓടിച്ച് കയറ്റണം എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അറിയാൻ പാടില്ല സെറ്റ് ആവുമെന്നുള്ളത്, കാരണം അൽ സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽ സൈക്കോൺ. വാ വാ ബെയ്റ്റഡാ, നമുക്ക് ഇനി വേറെ ജീവികളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അത് കാരണം ഒന്നും പറയാനില്ല കേട്ടാ. ഞാനൊരു പണിയാ, അയ്യോ അയ്യോ വരരുത്. ഇത് രണ്ടെണ്ണം വെച്ചാൽ മതി, ഹാഫ് അടിക്കുക. ഓക്കെ സെറ്റ് ബീസ്. ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടി കേട്ടോ, നിങ്ങൾ കണ്ടല്ലേ ലൈവില് നല്ല പാടെന്ന് പറഞ്ഞാൽ നല്ല പാടാ. ഞാൻ ഇത്രയും ടഫായിട്ട് ഗിഗേനെ ടൈം, നമ്മുടെ ആദ്യം കണ്ട ഗിഗല്ലേ, ആ ടൈം മാത്രം ഇച്ചിരി. ഓ എൻ്റെ പൊന്നു, വണ്ടി ഏ ഓടിയാ, അതെങ്ങനെ ഒറ്റടിക്ക് ഓടിയാ, തിരിഞ്ഞു നിൽക്കണോ, ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടിങ്ങണ കേട്ടോ. അയ്യോ എന്താണ് കൊല്ലാൻ പോയതാ ബാബാ, അതെന്താ ഓടണത്, മീൻസ് നമ്മൾ ആകെ ഒരടി അടിച്ചോളൂ കേട്ടോ ഓടണത്. ഓ ഇല്ലല്ല, വേറെ എന്താണ്ടെ അവിടെ ഇട്ട് കൊല്ലണതാ. കണ്ടാ അങ്ങനെ എന്തിനും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇട്ട് കൊല്ലണം പോയി, അതല്ലാതെ ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരില്ല. വാടാ നമ്മൾ അധികം അടുത്തേക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ അറിയാമോ, കണ്ട ഇനി അവിടെ ഉള്ളതിനൊക്കെ കൊന്നിട്ടാ വരുള്ളൂ കുന്തം. നമുക്ക് അങ്ങനെ ചെല്ലാൻ പറ്റില്ല, കാരണം മറ്റേ ബാക്കിയുള്ള സംഭവങ്ങളില്ലേ ഈ പറഞ്ഞ പോലത്തെ. നമ്മുടെ ട്രാപ്പ് അപ്പുറത്താ, ട്രാപ്പ് ഇല്ലാതെ ഗിഗേനെ പിടിക്കാനൊക്കെ ഭയങ്കര പാടാ, മിസ്സൂരൊക്കെ അവിഞ്ഞ പരിപാടിയാ. ഓക്കെ വാ 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 വാ, വണ്ടി 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 വണ്ടിക്കൂ, ഓടി ഓടി ഓടിക്കൂ. എന്റെ പൊന്നു ചാതി സ്പീഡ് എന്റെ ഒളിയാ, നമ്മൾ സ്പീഡ് കൂട്ടിണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ കേട്ടോ, അവൻ്റെ അടുത്ത് ഏക്കണും കൂടി ഇല്ല, പഴയ കേക്കാണെങ്കിൽ അങ്ങോട്ട് പോയാ. ശേ അലമ്പ് സംഭവം, ഇനി അവിടെ ഉള്ള പക്ഷീനെ വരെ കൊല്ലു. ഇവന് അങ്ങടെ കയറിപ്പോണെന്ന് നോക്കിയാ ബ്രോണ്ട് നോക്കിയില്ല, അതിനെ കൊന്നിട്ട് ഇനി വരുള്ളൂ, ഇനി ഇങ്ങടേക്ക് വരില്ല. എന്താ അവസ്ഥയാണ് കണ്ടാ, എന്റെ പൊന്നു ജാതി അടിയിട്ടാ, ഞാൻ ഇവിടുന്ന് കാണിച്ചരാ. കണ്ടാ നോക്കിയേ, ഓ ബ്രോണ്ടിനെ കടിക്കുന്ന അടിയണ്ടാ. നമുക്ക് ഈ സമയം കൊണ്ട് ഇവനെ അടിക്കാം. വാടാ 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 തിന്ന്, വാ 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 വാ, വണ്ടി 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 വണ്ടി
ഓടിക്കോടിക്കോടിക്കോടിക്കോ എന്റെ പൊണ്ണു എത്തി. ഊ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല ടോ സജ്ജാതി. അയ്യോ 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 നോക്കാടിയിട് ഓക്കെ സെറ്റ് ചങ്ങട് പോയാ അലമ്പ്. അതെന്താണ് അവിടെ കിടന്ന് കളിക്കണത്? അവനെന്താ അങ്ങോട്ട് പോകണേന്ന് എനിക്കറിയില്ല. അവിടെ എന്തെങ്കിലും വേറെ ജീവികളുണ്ടാവും. ആ ഓക്കെ എനിക്ക് ആപ്പ് ഇട്ടിട്ട് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ അറിയാമോ, നമുക്ക് നേരത്തെ അനുഭവം. ഓ എന്റെ പൊന്നു എന്താ സ്പീഡാ. അയ്യോ അയ്യോ അവനിന്റെ എന്റെ ഉള്ളിലേക്ക് വരണം. അതാണ് നമ്മുടെ പരിപാടി കേട്ടാ. പോകരുത് നീ പോകരുത്. നമുക്കൊരു പണിയതല്ലോ, ഇപ്പുറത്ത് പൂട്ടിയിട്ട് അപ്പുറത്ത് തുറന്നാലോ. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് ഇച്ചിരി പാടാ. അയ്യോ ഓടിക്കൂ ഓടിക്കൂ എന്റെ പൊന്നു ചാലിച്ചത്. ആ ഓക്കെ സെറ്റ്. ഇനി എന്താ അറിയാമോ, നമ്മുടെ സ്റ്റാമിന സെറ്റ് ചെയ്യാ. ഓക്കെ ജാതി സ്പീഡല്ലേ. ഓക്കെ ഫോളോ മീ, ചത്തില്ലെങ്കിൽ ഫോളോ മീ. കറക്റ്റ് ആയിട്ട് വന്നാലേ കാര്യമുള്ളൂ കേട്ടോ. ഗൈസ് ഇവിടെയാണ് കളി മാറാൻ പോണത്. ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. ജാതി സംഭവം പോലെ പോലെ. എന്റെ പൊന്നാമേ അവന്റെ അറിയാണ്ട് അങ്ങനെ അവൻ ഇടിച്ചിട്ട് അവന്റെ പുറകെ പോർന്നിട്ടാ. അതുകൊണ്ട് അവൻ പോണെ പോക്കുന്നുണ്ടോ സ്പീഡ് നോക്കി. ഈ സ്പീഡിലാണ് നമ്മള് അവനെ ചെന്ന് അടിക്കാൻ പോണത് കേട്ടോ. ഓ ഇത്രയും ദൂരേക്കൊന്നും അടി പോരൂല്ല. ഇവനെങ്ങാനും നമ്മുടെ മഹിഷ്മതിയിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആലോചിക്കുക, ഒറ്റെണ്ണം ബാക്കി ഉണ്ടാവില്ല അവിടെ. അവിടെ ഇനി വേറെ ജീവികൾ ഉണ്ടെങ്കിൽ അതിന്റെ അവാ. ഓ ഇത് ഏത് സ്ഥലം? സ്ഥലം അത് തന്നെയാ. എവിടെ പോയി? ഇന്റെ ഉള്ളിൽ കയറി പോയാ. ഇതെന്താണത്? എങ്ങോട്ടേക്കാണ് പോയിട്ടോ? അയ്യ് താഴെ ചാടി. ഇനി പോയിട്ട് അവിടെ ട്രാപ്പ് ഉണ്ടാക്കാൻ എനിക്കൊന്നും വയ്യ. കണ്ടോ അവൻ പോയ പോക്കുണ്ടോ? എനിക്കറിയാൻ വേണ്ടി പറ്റില്ല അവൻ എങ്ങടെ പോയെന്നുള്ളത്. അയ്യോ എന്റെ പൊന്നു, അതിൻ്റെ ഇടക്ക് വെള്ളം തീർന്നു പോയി അവസ്ഥ. വെള്ളം വല്ലതും ഉണ്ടോ അടുത്ത്? കുടിവെള്ളമില്ല, ക്ഷാമം. നേരെ അടിച്ചിട്ട് ഒരു അടി കൊടുത്തിട്ട് പോവാ. താഴേക്ക് എത്തിയിരുന്നിട്ടാ. പക്ഷെ എന്താ സീൻ എന്ന് പറഞ്ഞാലേ, നമുക്ക് അപ്പുറത്തേക്കാ പോകണ്ടേ. അവൻ അങ്ങനെ വന്നില്ല, അവിടെ ട്രാപ്പായി കിടക്കണേ. കണ്ടോ ഓയോ അയ്യോ അയ്യോ ഓടിക്കോ 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 എന്റെ പൊന്നു. അവിടെ വരെ എത്തി കിട്ടി. എത്ത് 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 എത്ത്. ഓ എന്റെ പൊന്നല്ലയാ. ഓക്കെ 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 ഗൈസ് അത്ര സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അറിയാതെ കൊണ്ടുവന്നിട്ട് ഈ സാധനം സെറ്റ് ചെയ്യണം. അവൻ അതൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ആകെയുള്ളൊരു പരിപാടി. അറിയരുത് അറിയരുത് ബിസ്, അവൻ അറിയരുത് നമ്മളവിടെ വന്നത്. കമോൺ കമോൺ കമോൺ. ഓപ്പോസിറ്റ് ട്രാപ്പായി തോണേ കേട്ടാ. ഞാനിത് ഒരെണ്ണം കൂടി ഒന്ന് സെറ്റാക്കാ. എന്തായാലും മൂന്നാലും കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കട്ടെ. നീയേ നിന്നോട് ഒരു കണക്ക് ബാക്കിയുണ്ടെന്ന് അറിയാമോ? ഒരു അത് കണ്ണിൽ തന്നെ അടിക്കട്ടെ. എൻ്റെ അടിക്കടാ. എന്താ കണക്കെന്ന് അറിയാമോ? ഞങ്ങളുടെ ഒരു പാവം ഗ്രീഫിൻ. നീ എന്തൊക്കെ കാണിച്ചു തന്നിട്ടൊരു കാര്യമില്ല. ഗൈസ് ഇതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഈ ട്രാപ്പ് നമ്മുടെ ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചില്ലേ, അവിടെയാണ് നമുക്ക് പണി കിട്ടിയതാ. അവിടെയാണ് നമ്മളെല്ലാം തെറ്റിപ്പോയത്. എന്താണ് കഥ കിണത്? സോറി എന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലടാ. ഇതിന് കുറേ സമയം എടുക്കൂട്ടാ. ഞാൻ എന്തായാലും ഇതിങ്ങനെ കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം സെറ്റ് ഗിഗാല്ലേ എനിക്കിവിടെ നമുക്ക് കിട്ടിയാണ് ഏറ്റവും സെറ്റ് ഇതാ കേട്ടോ. 150+ ഇവൻ്റെ ലുക്ക് സ്റ്റൈലൊക്കെ ഇല്ലേ. പിന്നെ കിബിൾ എടുത്തുകൊണ്ട് വരണം. അവൻ വീഴാറാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇച്ചിരി ടൈം എടുക്കും അത്, നിങ്ങൾക്കറിയാലോ. ഗിഗ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പാടുള്ളതാണ്. ഞാൻ ആക്ച്വലി ഇവന് ഇത്ര സ്പീഡ് ഉണ്ടെന്ന് വിചാരിച്ചില്ല. അവിടെ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിയത്. ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ കയ്യിൽ താഴെ കണ്ട 56-55 കൂടി ഉണ്ട് വെടി വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് അപ്പുറത്ത് നമ്മൾ ആ ഒരു ബോക്സ് ഉണ്ടാക്കിയില്ലേ, അവിടെ പോയി എടുത്തുകൊണ്ട് വരാട്ടാ. അടിക്കട്ടെ എന്തായാലും. ചെറിയ ടൈം എടുക്കും കേട്ടോ, ഞാനത് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഇവൻ്റെ സാഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, സാഡിൽ അത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഇവനെ സെറ്റാക്കി ഇടണം. ഇവൻ്റെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല, കാരണം ഈ ഏരിയ റെക്സ് ഉണ്ട്. ദേഷ്യമുണ്ട്, ചെറിയൊരു ദേഷ്യമുണ്ട്. പക്ഷേ ഗ്രിഫിൻ തിരിച്ചു വരും ക്വിസ്. ഗ്രിഫിൻ 2.0. അവൻ്റെ പേരെന്തായിരുന്നു? ലുഫി എന്ന് കണ്ടായിരുന്നില്ലേ. ആ ഗ്രിഫിനുള്ളായിരുന്നു നമ്മൾ ഈ ഐലൻഡ് ഇത്ര എക്സ്പ്ലോർ ചെയ്ത്. നിങ്ങൾ ഓർക്കണ്ടോ, നമ്മളിവിടെ വന്ന വഴിക്ക് തന്നെ ആ ഗ്രിഫിൻ ഇങ്ങനെ എടുത്ത് നമ്മൾ എന്നിട്ടായിരുന്നു എക്സ്പ്ലോർ ചെയ്തത്. ശരിക്കും അങ്ങനെ ചെയ്യരുത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും വേറെ അതിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരരുത്. നമ്മൾ 0 എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യണം ക്വിസ്. ഞാനിത് ഫുള്ള് ഓടിച്ചിട്ട് സ്പീഡിൽ അടിച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ടൈം എടുക്കും എന്നുള്ളത്. ചാടിപ്പോരുത് അവിടെ നിന്നോ. വേറെ ഓട്ടയൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നതും കേട്ടോ. എനിക്ക് ഈ അവസാനം വെച്ചേക്കണേൽ ഒരെണ്ണത്തിൽ മാത്രം ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ അവൻ അവിടെ വന്ന ബ്ലോക്കായിട്ട് നിൽക്കണേ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നണേ. ശരി നീങ്ങിക്കട്ടെ കേട്ടോ. അധികം അടുത്തുനിന്ന് കളിക്കണ്ട, ഇത്രയും വീഴൂല്ല വിസ്. 250 ആരാണ് മിനിമം വേണ്ടത്. പക്ഷെ 250 നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് സമയം കുറേ പോകും. ഞാൻ എന്തായാലും ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് സംഭവം തീർന്നു കേട്ടോ. നമുക്കിനി അവിടെ പോയി എടുത്തുകൊണ്ട് വരാം. നമ്മളിത് ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ മനസ്സിലായല്ലേ, ഉപകാരം കണ്ടു ഉപകാരം. പിന്നെ തോക്ക് പറഞ്ഞു കൊടുത്തേക്കാം, ഇത് ചിലപ്പോൾ ആവശ്യം വരും. പിന്നെ കേബിൾ കൊടുത്തിട്ടേക്കാം. 150 സൈസ് ആണെങ്കിൽ 250
ഈ ട്രാൻസ്ലേസർ മതി എന്നാണ് പറയണേ. രാത്രി കേട്ടോ, അപ്പൊ നമ്മൾ ഇടുത്ത 100 എണ്ണം തീർന്നുണ്ട്, നമ്മൾ അടുത്ത 100 എണ്ണം എടുക്കാൻ പോണേ. ഈ 100 കൂടി കൂടി സെറ്റാവെന്ന് വിചാരിക്കണം നമ്മള്, പക്ഷെ അറിയില്ല. വേറെന്തോ ഒച്ചയൊക്കെയുണ്ട്, അത് ഇവൻ തന്നെയാണോ അതിനി വേറെന്തെങ്കിലും സംഭവം എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഇതിക്കുള്ളൊന്നും വരാനില്ല. ഓ ഗൈസ് വീണിട്ടാ, 250 വേണ്ടി വന്നില്ല. ഫൈനലി നമ്മുടെ പരട്ടകയെ വീണിരിക്കണ പൈസ പറ്റട്ടാ. നിങ്ങൾ കുറച്ചൊന്നും സമയം എടുക്കൂട്ടാ പൈസ. ഇത് ഉണ്ടോ നോക്കി നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ. അയ്യോ നോക്കി നിന്നില്ലെങ്കിൽ ഇവൻ്റെ ഇതൊക്കെ ഇറങ്ങിപ്പോവും. അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവൻ്റെ ഇതിലേക്ക്. കണ്ട കിബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇത് രണ്ടും ഇട്ട് കൊടുത്തേക്കാട്ടോ. എനിക്കറിയാൻ പാടില്ല ഇവൻ എന്തോരം വേണമെന്നുള്ളത്, കാരണം അത്യാവശ്യം നല്ല ലെവലുള്ള സംഭവം. എനിക്ക് ഈ വായൊക്കെ നോക്കിയ കൈസ്, നിന്റെ ഉള്ള വായലേക്കൊക്കെ നമുക്ക് കയറി പോകാന്നാണ്. ഏണ്ടാ ഇണ്ടാ ഈയുടെ വായയുടെ ഉള്ളിൽ കണ്ടാ അതൊക്കെ എൻ്റെ പൊണ്ണു ജാതി സൈസ്. എൻ്റെ ഫുഡൊന്ന് കുറഞ്ഞാലാണ് കിബിള് കഴിച്ചു തുടങ്ങുള്ളൂ, എന്നാലും ടൈമായി തുടങ്ങുള്ളൂ കേട്ടോ. എങ്ങനെ പരിപാടിയാ കൈസ്? ഞാനിങ്ങനെ കറങ്ങി അടിച്ച് കിടന്ന് ഇവനെ കാണിച്ചു തരാം ആ സമയം. ഓ ഇവിടെ എന്നിട്ടായിരുന്നു. ഓ ഇത് നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ എടുക്കാം നമുക്ക്. ഇതുണ്ടോ സൈസൊക്കെ നോക്കി, എൻ്റെ പൊന്നു ജാതി സൈസുള്ള കേട്ടോ. നമ്മൾ ഇതൊരു പിടിച്ചെടുക്കണേൽ ഏറ്റവും വലിയ മറ്റേനേക്കാളും സെറ്റ് ചെയ്യുകയാ. നമ്മൾ അവിടെ ചൂടിച്ചില്ലേ നമ്മുടെ ഐലൻഡില്, അതിനേക്കാളൊക്കെ പൊളിയവൻ. ഒരു രക്ഷയില്ലാത്ത സംഭവം. എന്നെ പിടിക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ, പട്ട വാശിയായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗ്രിഫിൻ്റെ ഒക്കെ സീൻ ഉണ്ടല്ലോ, അത് ഇച്ചിരി സീൻ തന്നെയായിരുന്നു ആക്ച്വലി. അല്ലാതെ വേറെ എന്ന് പറയുന്നത് കണ്ടാക്കി ഇവിടെ ടൈമിങ് 100% ടൈമിംഗ് ആട്ടോ നമ്മൾ ഉദ്ദേശിക്കണേ. കണ്ടു ഇവൻ്റെ ടോർപ്പേറ്റി ഉണ്ട്, അത് ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോവും പെട്ടെന്ന് പെട്ടെന്ന്. അപ്പോൾ ഏറ്റവും നല്ലത് ഇവന് ഈ ബയോടോക്സിൻ തന്നെയാണ്, മറ്റേ സാധാരണ നാർക്ക് വെച്ച് സെറ്റാണെങ്കിൽ നല്ലതുണ്ടല്ലോ. ഒന്നും മതിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവന്, അല്ലെങ്കിൽ നമുക്ക് വേറെ എടുത്തുകൊണ്ട് വരാം. എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാ. കാരണം നമ്മുടെ നമ്മൾ ഈ ഗിഗേനല്ല ആദ്യം ഇവിടെ കണ്ടത്, വേറൊരുത്തിനെയാണ്. അവൻ്റെ ഇപ്പോൾ കാണാനില്ല, ഇനി അവനെങ്ങനെ വരികയാണെങ്കിൽ ഇവൻ ഉറപ്പായിട്ടും കൊല്ലും. കാരണം ഇത് മറ്റേ ഐലൻഡിലൊക്കെ ഒരു ഗിഗയൊക്കെ അല്ലേ വരുള്ളൂ, ഇതിൽ മൾട്ടിപ്പിൾ ഗിഗകളൊക്കെ വരും. അങ്ങനത്തെ അങ്ങനെയാണ് ഇതിൽ പറഞ്ഞേക്കണേ. ഫ്യോർഡോറിൽ ഒരേ സമയത്ത് തന്നെ 2, 3, 4 ഗിഗയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ അത് നമുക്കിതുവരെ ഒരെണ്ണം സ്പോണായിട്ടുള്ളൂ, മറ്റേ ആദ്യം സ്പോണതിനെ കാണാനില്ല കേട്ടോ. എന്താണ് ഒച്ച കേൾക്കണത്? നമുക്ക് 250 താഴെ വന്നിട്ടുള്ളൂ കേട്ടോ. ട്രാൻസ്ലേസർ അല്ലേ ഫയർ ചെയ്തത്, 250 എത്തിയില്ല. കിബിള് ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം കയറി വന്നിട്ടുണ്ട്. കിബിള് കഴിച്ച് സെറ്റാവട്ടെ, അതുവരെ നമ്മളിങ്ങനെ കറങ്ങി അടിച്ചു കിടക്കാൻ നടക്കാം. എന്നെ നാക്ക് നോക്കി, ജാതി നാക്കൊക്കെ കേട്ടോ, നാക്കത്ത് തീ കൊടുത്താലാ. ഇടിക്കണമെന്നൊക്കെ ഉണ്ട്, കൈ തിരിക്കുന്നുണ്ട്. പക്ഷെ സെറ്റ് സംഭവം 100 ഇതിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലെവലായിരിക്കും. അത് കാരണം ഒറ്റൊരു കാരണം കൊണ്ട് പാത്രം വെറുതെ വിടണേ ജാതി കളി. പക്ഷെ ഇവൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് കണ്ടതിനേക്കാളും പുള്ളി ഡിസൈൻ. എന്തോരം കളറാന്ന് നോക്കി, പച്ച നീല അടിയിൽ ചുമപ്പ ഓറഞ്ച് ഒക്കെ. ചുമ്മാ നോക്കാം, നേരം വെളുത്തവനുണ്ട് കേട്ടോ. നല്ല പണിയായിരുന്നു മിസ്, നല്ല പണി എന്ന് പറഞ്ഞാൽ കട്ടപ്പണിയല്ലേ. ഊഫ് ആ 27 ടൈമിങ് 99.9 വലിയ സീനില്ല. നമുക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് ചാടി കഴിഞ്ഞാൽ എൻ്റെ മുഖത്തേക്ക് കയറാൻ പറ്റും. കാണിച്ചതാട്ടാ, അയ്യോ മുഖത്തേക്കല്ല കയറിയത്, എൻ്റെ ഭാഗ്യം ഭാഗ്യം ഒന്നും പറ്റിയില്ല. അങ്ങനെയല്ലേ നീക്കട്ടെ കേട്ടാ, നീക്കടല്ല ഒന്ന് സെറ്റാവട്ടെ. ഇവിടെ ഒന്ന് ഇവിടെയൊക്കെ എൻ്റെ ഉള്ളിൽ കൂടി കയറിപ്പോണ്ട്. വായൊക്കെ ട്രാൻസ്പെറൻ്റാ, ബാക്കിയെല്ലാം ഓക്കെയാണ്. കണ്ടാ നേരം വെളുത്തുണ്ട് കുയിസ്. പക്ഷേ ഇവനിട്ടുള്ള ഇവനിപ്പോഴും ദേ വായ വിളിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങണ്ടിട്ടാ. ഉറങ്ങണല്ല, നമ്മളിവനെ അടിച്ചിട്ടതാ. കിബിള് കുറച്ച് കഴിച്ചിട്ടുണ്ട്, അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ടൈമിങ് കാണിച്ചതരാ, ഒരു ഇപ്പം തന്നെ 50 സംതിങ് ആയിട്ടുണ്ട്. എഫക്റ്റീവ്നെസ് 9.9 തന്നെയാണ്. നമുക്ക് 74 ലെവൽ കിട്ടും കേട്ടോ, അടിപൊളിയായിട്ട് നല്ല ലെവലിൽ കിട്ടും. ഇവിടെ സോഫാർ ഇവിടെ വേറെ അറ്റാക്കൊന്നും വന്നിട്ടില്ല, അതേറെ നമുക്ക് വലിയ സീനില്ല. പിന്നെ ഇവൻ അറ്റാക്ക് ചെയ്യുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പം തോക്ക് ആയിട്ടൊന്നും കാര്യമായിട്ടില്ല. എന്നാലും നമ്മളിവിടെ തന്നെ കണ്ണ് കറങ്ങി അടിച്ച് നടക്കണം കേട്ടോ, ഇവനൊന്ന് സേഫാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇവൻ ഇൻറ്റിട്ട് നമുക്ക് ഇവൻ്റെ ബാക്കിയൊക്കെ അറ്റാക്കൊക്കെ സെറ്റാക്കാം. എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോയി സൈഡിൽ സെറ്റാക്കണമല്ലോ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ്റെ കാര്യം പറയാൻ പറ്റില്ല, ഏതവസ്ഥയിലായിരിക്കും നമുക്ക് കിട്ടണേന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാലോ ഇടയ്ക്ക് നമുക്കങ്ങനെ പറ്റാറൊക്കെ ഉണ്ട് അവസ്ഥകൾ. എൻ്റെ ഹെൽത്ത് ഉണ്ടോ 80,081 സംഭവം. ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഗയുടെ ഹെൽത്ത് കുറയും, അങ്ങനെയാണ്. അപ്പം ടൈം ആവാറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു എത്രയായിരുന്നു, എവിടെയാ, അയ്യോ വായലൊക്കെ കയറിയിരിക്കണം, 82.8. അതായത് മിക്കവാറും അടുത്ത ഒറ്റ ടൈമിങ്ങോടുകൂടി ഈ സെറ്റാവുന്നതായിരിക്കും. ബുയ്സ് കഴിച്ചാ, നീ കഴിച്ചോ? സെറ്റാവും എനിറ്റാ, എനിക്കറായാ 96.4. ചേ ചതി, അത് ഇജ്ജാതി ചതിയായി പോയിട്ടാ, കുഴപ്പമില്ല. അയ്യോ എടുത്ത് മാറ്റിയത് മാറിപ്പോയി, അത് കുഴപ്പമില്ല. എന്തായാലും ഇവിടെ നമ്മളെല്ലാം ഇത് പൊളിക്കൂട്ടോ. പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗുണം എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. മെറ്റീൻ കോട്ടയ്ക്കില്ലേ,
എല്ലാം നമുക്ക് കിട്ടും. സെറ്റാ, ഇനി ഒന്ന് ഇറങ്ങി പോകുന്നോളൂ. ഗ്യാപ്പുണ്ട്, നല്ല ഗ്യാപ്പുണ്ട്. ബാക്കിയെല്ലാം പൊളിക്കണം ക്വിസ്, പക്ഷെ നമുക്കിപ്പോൾ പൊളിച്ചെല്ലാം ഇടാനുള്ള കപ്പാസിറ്റി ഈ ഒരു സ്റ്റോറേജ് ബോക്സിന് ഇല്ല. അപ്പോൾ ക്വിസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്യട്ടോ. അത് പറയാൻ മറന്നുപോയി. ഇനിട്ടാ ഞാൻ കിബിൾ എടുത്തപ്പുറത്തേക്ക് ഇട്ടുണ്ട്, വേറെ ഒന്നുമല്ല. ഇനി ഞാൻ കിബിൾ അവൻ നശിപ്പിക്കും. വേടാ പുറത്തേക്ക് വാ. ഓ എൻ്റെ പൊണ്ണു, സ്പീഡ് ഉണ്ടോ ഗൈസ്? എടാ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വാ, കാണട്ടെ. ആടാ ജാതി ലുക്കട്ടാ, ജാതി ലുക്കല്ല ഗൈസ്. ഗൈസ് ക്രയോപ്പോഡ് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ക്രയോപ്പോഡ് ഇല്ലാന്ന് വിചാരിച്ചേ. സെറ്റ്. അപ്പോൾ നമുക്ക് പിന്നെ നേരെ മഹേഷ് മതിയിലേക്ക് ഉണ്ടാവാ. കയറിക്കോ കയറിക്കോ. എന്നിട്ട് അവിടെ നമുക്ക് പിന്നെ പുറത്തെന്തായാലും കുറച്ച് മരങ്ങളൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പം അത് സെറ്റാക്കണം കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ ഈ ഒരു ട്രാപ്പ്, നമുക്ക് പിന്നെ ഒന്ന് സെറ്റ് എടുക്കാം കേട്ടോ. എന്തായാലും എടുക്കണം, കാരണം ഇതൊക്കെ ഗിഗ സ്പോണാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ഗിഗ അല്ല, ഇഷ്ടംപോലെ ഗിഗ വരും ക്വിസ് ഇവിടെ. അപ്പോൾ അത് നമ്മൾ കളയാൻ നിൽക്കരുത്. അതിനൊന്നും ഇതിനൊക്കെ സെറ്റാക്കി എടുക്കുക. ബാക്കി ഇതൊക്കെ കൂടെ കടന്നോട്ടെ കേട്ടോ. ഫുഡ് എടുക്കട്ടെ, അടിപൊളി കേട്ടോ. നമ്മളിന്ന് ബേസിലേക്ക് പോണ്. പിന്നെ അത്യാവശ്യം വെയിറ്റ് എടുക്കും ക്വിസ്. അപ്പം ഇതിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ട് അത്യാവശ്യം ഈ 300 താങ്ങുണ്ടെന്നുള്ളതാണ്, വലിയ കുഴപ്പമില്ല. ആ ഓക്കെ, നമുക്കിനി നേരെ ബേസിലേക്ക് പോവാട്ടാ. അപ്പോൾ ക്വിസ് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവനെ സാഡിലേക്ക് ഉണ്ടാക്കുക. എന്നിട്ട് സാഡിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ ഉള്ള മരങ്ങളൊക്കെ ഇല്ലേ, അത് ഇവനെ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കണം കേട്ടോ. ആ മരം ഇതിൻ്റെ മുകളിൽ ആരണം പറയണ്ടായിരുന്നു വീട് വയ്ക്കാൻ. ക്വിസ് ഇതിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ വീട് തൽക്കാലത്തേക്ക് വെക്കാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സീനുണ്ട്. സ്പീഡുള്ള എന്തെങ്കിലും ടീം ചെയ്യണം. നമ്മൾ എപ്പോഴും ഇവൻ്റെ പുറത്ത് കയറി പറന്ന് കിടന്നിട്ടേ നമുക്കൊരു സ്പീഡില്ല. പിന്നെ ആകുള്ളത് ഗ്രിഫിനായിരുന്നു. ഗ്രിഫിൻ്റെ അവസ്ഥ നിങ്ങൾ എന്ത് കണ്ടതല്ലേ. ഗ്രിഫിൻ വരും ക്വിസ്, തിരുമ്പി വരുവേ. എന്തായാലും പേരും നമ്മുടെ 45 പോയല്ലേ. അവൻ അവനായിട്ട് നമ്മൾ ആദ്യം കണ്ടത്, ആ കളർഫുള്ളായവൻ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ വന്നിട്ട് അവൻ എല്ലാത്തിനും കൊന്നിട്ടുണ്ടാവും. ഇവൻ 150 ഉറപ്പായിട്ടും മറ്റവൻ അടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ വല്ലടത്തും ട്രാപ്പായി കിടക്കണമെന്ന് അറിയില്ല കേട്ടോ. ട്രാപ്പ് ആവില്ല, അല്ലെങ്കിൽ ഇവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ഒരു ഭയങ്കര സ്പീഡല്ലേ. നമുക്ക് നോക്കാം എന്തായാലും, ഇവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തായാലും വേറെ അവിടെ കുറേ മീൻ എടുക്കാൻ പറ്റും. ഗുയിസ് ഈ സാധനം ഉണ്ടല്ലോ, മീൻ നമുക്ക് കുറച്ച് ആവശ്യമുള്ള സംഭവമാണ്. പക്ഷെ കുഴപ്പമില്ല, ഇവന് എപ്പോഴും ഇവിടെ ഉണ്ടാവും. അത് കാരണം നമുക്ക് വലിയ സീനില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ ബേസ് വേണം ഇവിടെ എന്നൊക്കെ അയ്യോ ഞാൻ പെട്ടെന്ന് പിടിച്ചു വിട്ടു, ഞാൻ വിചാരിച്ച് നമ്മുടെ ഇതാണെന്ന് വിചാരിച്ച്. ബീസ് ഇതിൻ്റെ മുകളിൽ ബേസ് വേണം ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് ചോദിക്കണായിരുന്നു. നല്ല സ്പേസാണ് ആക്ച്വലി കണ്ടോ. ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ വേണമെങ്കിൽ എന്താ ഇവിടെ ഒരു ഗുഹയൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താ ഒരു ഗുഹയൊക്കെ ഉണ്ട് ഇവിടെ, വേണമെങ്കിൽ നമുക്ക് സെറ്റായിട്ടൊരു ബേസൊക്കെ പണിയാവുന്ന കേട്ടോ. പൊളി സ്ഥലമല്ലേ, സെറ്റ് സ്ഥലമാണ്, അടിപൊളിയാ. ഇവിടെ ബേസൊക്കെ പണിയാ അങ്ങനെ നമ്മൾ ആരാണ്ട് ചോദിച്ചിട്ടുണ്ടായി ഈ ഗുഹയിൽ വീട് പണിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഓൾറെഡി നല്ലൊരു ബേസ് ഉണ്ടല്ലോ, അത് കാരണമാണ് ഞാൻ ഇവിടെ ബേസ് പണിയാത്തത്. അപ്പോൾ നമുക്ക് പോകട്ടോ. ഇനി നമുക്ക് നേരെ നമ്മൾ തിരിച്ച് മഹിഷ്മതിയിലേക്ക് പോകുന്നു. എവിടെയായിരുന്നു വഴി? ആ നമ്മൾ റെഡ് വുഡ്സിലാണ്. നമുക്ക് ആ റെഡ് വുഡ്സ് കയറണ്ട കേട്ടോ, ടച്ച് ചെയ്യണ്ട. നമുക്ക് ഇപ്പോഴത്തെ വഴി മാറിപ്പോവാം. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ഏരിയയാണ് അവിടെ. എന്നിട്ട് തൈലോ കുയിലൊക്കെ ഉണ്ടാവും. ക്വിസ് മീനോട് പക്ഷെ കുറേ ഉണ്ട് കേട്ടോ, ചവറ പോലെ മീനുണ്ട്. ഇതെന്താണത്? ബ്രോണ്ടോണത്, ബ്രോണ്ടോടെ വാലിങ്ങനെയല്ലോ. അടുത്ത R-Giga ഗുയിസ്, അതൊക്കെ രണ്ടാമത്തെ ഗിഗ കേട്ടോ. 130, വലിയ കുഴപ്പമില്ലാത്ത ലെവലാ. ഇപ്പൊ പിടിച്ചവനാ സെറ്റ് കേട്ടാ. ഇവനെ നമുക്ക് ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇവനെ അടിച്ചിട്ട്, ട്രാപ്പൊന്നും വേണ്ട. ഇവിടെ എവിടെയെങ്കിലും കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ അടിക്കാൻ പറ്റും, വലിയ കുഴപ്പമില്ല. കണ്ട സെറ്റ് സംഭവം, ഇനി ഇവിടെ തന്നെ കിടക്കട്ടെ. നമുക്ക് ഇനി അടുത്ത ദിവസം ലൈവ് ഇടുമ്പോ നമുക്ക് ഇവിടെ വന്നിട്ട് അവനെ ടൈം ചെയ്യാം. ലൈവ് ടൈമിംഗ് ഗുയിസ്. നമുക്ക് ഇനി നേരെ ഇവനെ കൊണ്ട് നേരെ മഹിഷ്മതിയിലേക്ക് പോവാം. എന്നിട്ട് നമ്മൾ സാഡിലിടുന്നു അവനൊന്ന് ഓടിച്ച് കാണിച്ച്, എന്നിട്ട് നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി. സെറ്റഡ് ആഗ്സ്, മഹിഷ്മതി എത്തിയുണ്ട്. നേരെ താഴേക്ക് പോവാ. എന്നിട്ട് ഗിഗേനെ അവിടെ വെച്ചിട്ട് നമുക്ക് പോയിട്ട് ഗിഗയുടെ സാഡിൽ സെറ്റാക്കാം കേട്ടോ. എന്നിട്ട് വിളിക്കണേ ബാ, സമയമില്ല. റെക്സ് പറഞ്ഞു അവനൊക്കെ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയെല്ലാം കൂടി. ആ നേരത്തെ വന്നോ, നേരത്തെ ഇടിയുണ്ടായപ്പോൾ കയറി തന്നോടെ. പിന്നെ ഇടക്കിടക്ക് മുകളിൽ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ വീഴും ക്വിസ്, അതിൻ്റെ സീനുണ്ട് കേട്ടോ. നമുക്ക് ഗിഗേനെ പുറത്തിടാ, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവില്ല. പുറത്തിടാ കേട്ടോ, എന്നിട്ട് സെറ്റാക്കി കൊണ്ടുവരാം. ഞാൻ കുറച്ച് വെള്ളവും കുടിക്കാനുണ്ട് അതിൻ്റെ ഇടക്ക്, ഫുഡും കഴിച്ച് സെറ്റ്. ഇനി ഗിഗേനെ എടുക്കാം. ഇതല്ലേ ഗിഗ എടുക്കട്ടെ. ഞാൻ പോയി സാഡിൽ സെറ്റ് ചെയ്തുകൊണ്ടുവരാം അവൻ്റെ. എന്നിട്ട് നമുക്കിനെ റൈഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
വാൻഡറിങ് ഇട്ടേച്ചൊക്കെ ഗുസ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ. മറ്റേ ഗിഗേനോട് പൊക്കണി 2 GB. ഓ പുളിയരി കിട്ടോ അമ്മ ഐഷ്മതി. നമുക്കിതുവരെ ഓ റെക്സിനൊക്കെ പുറത്തിറക്കിയാലോ, എല്ലാവരും പുറത്തിറക്ക. ഇനി എല്ലാവരും മറ്റേ ഓടി നടക്കട്ടെ എൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ എൻ്റെ സാഡിൽ സെറ്റാക്കട്ടെ കേട്ടോ. ഇത്ര സാധനങ്ങളുണ്ട് വേണ്ട, ഫൈബർ, മെറ്റലിങ്കോട്ട്, 120 ഹൈഡ്, ഇതൊക്കെ നമ്മളിൽ ഇഷ്ടംപോലെ ഉണ്ട് ഗുസ്. ഒരു പ്രശ്നമില്ല. മെറ്റലിങ്കോട്ട് ഇപ്പം തന്നെ മറ്റേ അവൻ്റെ മേത്ത് തന്നെ ഇരിക്കേണ്ട 300 അത് എടുത്തുകൊണ്ട് വരാം. വേടാ ചെറിയ ആവശ്യമുണ്ട്, കേട്ടോ. എന്നിട്ട് പോയി സാഡിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പോയി, അതിനു മുമ്പ് ഒരു മൂങ്ങയും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, അവനെയും കൂടി പുറത്തിറക്കി വെച്ചേക്കട്ടെ. ചിലപ്പോൾ ക്രയോപോഡ് തിക്നെസ്സൊക്കെ ആ അറിയായിരുന്നു, സ്വാഭാവികം. അത്രേ ഉള്ളൂ. ആടാ പൊളിയിട്ടാ, നോക്കി രണ്ടു വന്നു ഗൈസ്. ചാതി ലുക്ക് ഇട്ടാ. കുറച്ച് മരമൊക്കെ കട്ട് ചെയ്തല്ലേ കുഴിച്ചു വിടാ, മരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പോടാ പോടാ പോടാ. ഇതെന്തിനാണ് നമ്മൾ കൊല്ലണത്? എന്താണ്ട് സാർ അവിടെ ഉണ്ടായിരുന്നിട്ടാ? ഞാൻ നാട്ടിലേക്ക് അടിച്ചു കൊന്നിട്ടാ. എന്തിനാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ആൾ തന്നെ ആയിരുന്നാ. ഇവിടെ കുറേ നമ്മുടെ സംഭവങ്ങൾ തന്നെ ഉണ്ട്. നമ്മുടെ ഒക്കെ തന്നെ കൊല്ലാൻ ചാൻസ് ഇല്ല. എന്തായാലും ലെവലപ്പ് വന്നിട്ടുണ്ട്, കുറച്ച് ലെവലപ്പൊക്കെ ചെയ്യാം. അയ് ഇവനെവിടെ നിന്നാണ് മറ്റേ സംഭവമൊക്കെ എടുത്തത്? മരമൊക്കെ മുറിക്കാൻ ഇനി ഇവനെ മതി. നൈസായിട്ട് ഈ മരങ്ങളൊക്കെ നമ്മൾ ഇതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ മരമൊന്നും ഞാനിപ്പോൾ എടുക്കണില്ല, കാരണം നമുക്ക് മരം എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ തെറിയില്ലേ, തെറിയുണ്ട് നമ്മുടെ കയ്യിൽ. തെറിയിനും കൂടെ ഞാൻ ഇറക്കാൻ പോകണേ കുസ്. തെറി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവനെ സെറ്റാക്കാൻ പോണേ. ആക്ച്വലി ഇവനെ ഞാനെന്താ ചെയ്യാം? അയ്യോ പറന്നു പോയി എൻ്റെ പൊന്നു. എപ്പോഴും മറക്കും, എൻ്റെ മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ വടിയാകും കുസ്. പിന്നെ നമുക്ക് നമ്മുടെ കാവൽ. ഏഹ് സൗണ്ട്, അത് ഏതാണ്? ആരാണ് നമ്മൾ ഇടിക്കണേ? കമോൺ, ഇത് ചോട്ട. ട്രൂഡോൺ എനിക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്കിനി നേരെ പോവാ. സ്റ്റാമിന കുറവാണ് കേട്ടോ, സ്റ്റാമിന ഒന്ന് കൂട്ടിക്കൊടുക്കണം. കണ്ട കുസ്, ഇതിൻ്റെ ഹെൽത്ത് കണ്ടോ? നമ്മൾ ടൈം ചെയ്തപ്പോൾ 80 ഇപ്പം കണ്ട 16 കണ്ടോ. അതങ്ങനെയാണ്, നമ്മൾ പിടിക്കുമ്പോൾ വൈൽഡ് ഗീഗൊക്കെ ഉണ്ടല്ലോ, അത് 80,000 ഒക്കെ ആയിരിക്കും. പക്ഷെ ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെൽത്ത് കിട്ടുള്ളൂ. പക്ഷേ നമ്മളത് കാരണം ഈ ഒരു ഗിഗേന്ന് വെച്ചിട്ട് വൈൽഡ് ഇപ്പോൾ നമ്മളവിടെ ഒരു 150 കണ്ടില്ലേ, അതിനടിക്കാൻ പോകരുത് കേട്ടോ. പണി കിട്ടും, കാരണം അവന് ഉറപ്പായിട്ട് 80,000 ഇരിക്കും അവൻ്റെ ഹെൽത്ത്. ആ ഹെൽത്ത് വെച്ചിട്ട് നമ്മളിവിടെ ഈ 16,000 ഹെൽത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവനെ എടുത്തിട്ട് എന്താണ് എൻ്റെ പൊന്നോ? ചാവശാവ് എല്ലാം ചെത്തുന്ന പോലെ. നമുക്ക് ഈ മരമൊക്കെ ആവശ്യമുള്ള ഗുസ്. മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബിൽഡ് ചെയ്യാൻ പരിപാടികളൊക്കെ ഉണ്ട്. അധികം പുറത്തേക്ക് വിടണ്ട കേട്ടോ, ചിലപ്പോൾ ഇവൻ പറന്ന് അവഴി പോകും എല്ലായിടത്തേക്കും. എടാ ഇവിടെയൊക്കെ എന്താ ഉള്ളത്? ചവിട്ടി കിടന്ന് വെറുതെ അറിയാണ്ടൊക്കെ അറിയാണ്ടൊക്കെയാണ് അവർ ഇതിനെ കൊല്ലണേ. കൊള്ളാട്ടാ, കിട് ലുക്കല്ലേ. നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും ലുക്ക് ഉണ്ട് ഇവന്, കുറേ കൂടി വെറൈറ്റി സംഭവം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ? ഇവിടെ നമ്മൾ അഴിച്ചുവിടാൻ പോവുകയാണ് ഗൈസ്. എല്ലാ ഡിനോസിനും ഇവിടെ അഴിച്ചുവിടും, അതാണ് സംഭവം കേട്ടോ. ഇനി മറ്റേ നമുക്ക് ലൈവിൽ തന്നെ പിടിക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ അന്ന് നേരത്തെ കണ്ടില്ലേ വേറൊരു 130 ഉള്ളത്. എടുത്തിട്ട് ഇവൻ്റെ ബിഹേവിയർ നമ്മൾ ഫാൻഡറിങ് കൊടുത്തേക്കാം. ഇവിടെയൊക്കെ നടന്നോ, സെറ്റാവട്ടെ. അത്രേ ഉള്ളൂ ഗൈസ്, സെറ്റ് സംഭവം. അപ്പോൾ നമുക്കിട്ട് പണിയെന്ന ഗിഗേനെ നമ്മൾ തിരിച്ചവിടെ പിടിച്ചിട്ടുണ്ട്. കുഴപ്പം നിൽക്കണേ, കുഴപ്പമില്ല, ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും നമുക്കിന്ന്. ചെറിയ വിഷമമുണ്ട് ഗുസ്, ഗ്രിഫിൻ പോയതിൻ്റെ ഒരു ഇതുണ്ട്. അതാണ് പിന്നെ ലൈവ് എടുത്തിട്ട് പിന്നെ എല്ലാം വലമ്പായിരുന്നു തുറക്കുന്നിട്ട്. കുഴപ്പമില്ല കേട്ടോ, സംഭവങ്ങൾ അങ്ങനെ സംഭവിക്കാവുന്ന സംഭവങ്ങളൊക്കെ എൻ്റെ ഇടയിൽ നടക്കും. അപ്പോൾ ബൈ ബൈ ഗുസ്, അടുത്ത വീഡിയോയിൽ സെറ്റായിട്ട് വരാം. ഇടയ്ക്ക് ഇതുപോലെ ലൈവ് വരുന്നതാണ്. എൻ്റെ ഇടയിൽ ഇനി ഫുഡ് കഴിച്ച് ആവുകയാണ്. കഴി കഴി കഴി. ഇന്ന് നമ്മുടെ സീക്രട്ട് കേവിലേക്ക് ആയിരിക്കട്ടെ ഇനി പോകണത്. കഴിഞ്ഞ ദിവസം പോയില്ലായിരുന്നാ. അപ്പോൾ അവിടെ പോയി ഇനി കുറച്ച് സാധനങ്ങൾ ടൈം ചെയ്യാൻ്റെ അവിടെ നിന്ന് അതിലൂടെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് പോകുന്നതാണ് ഗുസ്. ബൈ ബൈ, പിന്നെ കാണാം.